ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹിബിസ്കസ് ജെല്ലാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറ് മാത്രം നമ്മൾ ആഡ് ചെയ്യാത്ത കാരണമുണ്ടാണ് കളറ് ഇതേ രീതിയിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ തിക്കനിങ് ഏജൻ്റായിട്ട് എന്താണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ തന്നെ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്, വൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ആൻറ്റിയേജിങ്ങിന് ഒരുപാട് നല്ലതാണ്. മെലാസ്മ പോകാൻ വേണ്ടിയിട്ട്, ചുളിവുകൾ മാറാൻ വേണ്ടിയിട്ട്, അങ്ങനെ എല്ലാത്തിനും സഹായിക്കുന്ന ഒന്നാണ് ഹിബിസ്കസ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പോൾ സ്കിന്നിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ജെല്ല് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തികച്ചും നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ വാങ്ങിക്കുന്ന ആ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന അതേപോലുള്ള ഒരു ഹിബിസ്കസ് ജെല്ലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രിസർവേറ്റീവ്സും അതൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്ന വേ നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മളിതുപോലെ കുറച്ച് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ 10 or 20 നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഇതളകൾ മാത്രമാക്കി മാറ്റിയെടുക്കാം. നമ്മുടെ ബാക്കിലെ പച്ചഭാഗം ആ പൂവൊന്നും വേണ്ട കേട്ടോ. ആ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതളകൾ മാത്രം മതി. അപ്പം ഞാനിപ്പം 5 ഇതളുള്ള ചുമന്ന ചെമ്പരത്തിപ്പൂവാണ് എടുത്തിരിക്കുന്നത്. അതാണ് കൂടുതൽ ഗുണം ചെയ്യുന്നതും. അപ്പോൾ അത് ഇതളകളാക്കി മാത്രം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് പോലും വേണ്ട കേട്ടോ, അത്രയും വെള്ളം മതി. അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്കത് തിളച്ച് കിട്ടും. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴേക്കന്നെ നമുക്ക് ഓഫ് ചെയ്തിടാം. അപ്പോൾ തന്നെ നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ വാടി നമ്മുടെ ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ല റെഡ് കളറിലേക്ക് വരും. അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് തണുത്തതിന് ശേഷം, നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിതുപോലെ അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ ജ്യൂസ് എത്രയുണ്ടെന്നൊന്ന് അളന്ന് നോക്കണം കേട്ടോ. അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു 10 teaspoonsഓളമാണ് ഞാൻ അളന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സാന്തൻ കമ്മാണ്. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിൽ നിന്നാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ വേറെ എവിടെയൊക്കെ കിട്ടുമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ സാന്തൻ കമ്മ്. ഇത് എന്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡുകൾ കഴിക്കുമ്പോൾ അതിന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്ന പേസ്റ്റിലൊക്കെ ഇത് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വാങ്ങുന്ന ക്രീമുകളിൽ, അലോവേറ ജെല്ലിൽ, എല്ലാതും തിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഈ തിക്കായി വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ജെല്ലിലും ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ആ വാങ്ങുന്ന ഒരു ഹിബിസ്കസ് ജെല്ലൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു ടീസ്പൂൺ ആയതുകൊണ്ട് തന്നെ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഗ്ലീസറിനാണ്. അപ്പോൾ ഗ്ലീസറിൽ മാത്രമേ കേട്ടോ ഇത് മെൽറ്റായി വരുള്ളൂ. അതുകൊണ്ടാണ് ഗ്ലീസറിൻ ചേർക്കുന്നത്. പിന്നെ ഗ്ലിസറിൻ നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ ഫേസിന് നല്ലതാണ്. അതുകൊണ്ടാണ് ഗ്ലിസറിൻ ചേർക്കുന്നത്. ഇത് നമ്മളൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. തിക്കായി കഴിഞ്ഞാൽ നമുക്കിതുപോലെ മിക്സ് ചെയ്യുന്ന നേരത്ത് നമുക്കിതുപോലെ ജെല്ലായി കിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ലൂസ് പരുവത്തിൽ വേണം കേട്ടോ നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയേക്കണേ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് നമ്മുടെ ഹിബിസ്കസിൻ്റെ ജ്യൂസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും തോറും നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നല്ലപോലെ തന്നെ ഒരു തിക്കനിങ് ഏജൻ്റാണ് സാന്തൻകം. പിന്നെ നമ്മൾ ഇതിൽ കളറൊന്നും ചേർക്കുന്നില്ല. കളറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കളറിൽ നമുക്ക് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ലൈറ്റ് റെഡ് കളറിലേ കിട്ടുള്ളൂ. അപ്പോൾ കളർ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ കളറൊന്നും ആഡ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ വാങ്ങിക്കുന്ന ഹിബിസ്കസ് ജെല്ല് ഉപയോഗിക്കുന്നുണ്ട്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പം ഇതൊരു കേട് കൂടാതെ ഒരു 3 മാസം വരെ നമുക്ക് പുറത്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു മോയിസ്ചറൈസറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ക്രീമായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഇതുപോലെ ഫേസിലേക്ക് ഒരു 30 മിനിറ്റ് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് അത്രയും നല്ലതാണ്. നമ്മുടെ ആൻറ്റിയേജിങ്ങിനൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മുടെ ഹിബിസ്കസ്.
മുഖം തിളങ്ങുക, അതുപോലെ തന്നെ മുഖത്ത് നല്ലപോലെ തന്നെ ഗ്ലോ വരാൻ വേണ്ടിയിട്ട്, എന്താ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെലാസ്മ പോകാൻ, കറുത്തപാടുകൾ പോകാൻ എല്ലാത്തിനും ഒരുപാട് സഹായിക്കുന്ന ഒരു ഹിബിസ്കസ് ജെല്ലാണിത്. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഒരു 3 മാസം വരേക്ക് നമുക്ക് കേടുകൂടാതെ സുഖമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതന്നെ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ എടുത്ത വീഡിയോസ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.